തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലുള്ള രത്നാകരൻ മുതലാളിക്ക് വേലക്കാരിയായ സുമതിയോട് തോന്നിയ അനുരാഗം അവളെ ഗർഭിണിയാക്കി. തന്നെ മംഗലം കഴിക്കണമെന്ന് സുമതിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ വീട്ടുകാരറിയാതെ മറ്റൊരിടത്ത് പോയി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് സുമതിയും രത്നാകരനും ഒരു സഹായിയും കൂടി കാറിൽ യാത്ര പോയി. യാത്രക്കിടയിൽ വിശ്രമിക്കാനെന്ന വ്യാജേനെ കാർ നിർത്തി കയ്യിൽ കരുതിയ ഒരു കൊടുവാളിന് രത്നാകരൻ സുമതിയുടെ കഥ കഴിച്ചു. പിന്നീട് രാത്രികാലങ്ങളിൽ ആവളവിൽ വെള്ളവസ്ത്രം ധരിച്ച് യാത്രക്കാരെ ഭയപ്പെടുത്താൻ സുമതിയുടെ പ്രേതം വന്ന് നിൽക്കുമെന്ന് അനുഭവസ്ഥർ പറഞ്ഞു. അതോടെ ആ വളവിന് അവരൊരു പേരിട്ടു, സുമതി വളവ്. ആറ് കൂട്ടിയ രണ്ടെണ്ണം വിടാനും സ്ഥലമില്ല. വീട്ടിൽ ചെന്നാൽ പെണ്ണും പിള്ള ചിലവേക്ക് എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. ഇവിടെ ഇരിക്കാം, ആരെങ്കിലും കണ്ടാൽ കൊടുക്കാനുമില്ല. ആ ഇത് സുമതിക്ക് ഇരിക്കട്ടെ. സുമതി ഒരു രസവുമില്ല. നമുക്കൊരു പടത്തിന് പോയാലോ? അതിലും ബോറായ പടുത്ത കുറെ ചപ്പിളി പടങ്ങൾ. പുല്ലു ആ പ്രകാശണ്ണനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പൈൻറ്റാങ്ങനെ ഉണ്ടാന്ന് ചോദിക്കായിരുന്നു. പലിയ കാര്യമൊന്നും പറഞ്ഞില്ലേ, നമ്മളെ പ്രകാശണ്ണൻ സുമതി വളവിൽ എന്തോ കണ്ട് പനിയും പിടിച്ചത് ആ വീട്ടിൽ കിടപ്പാണ്. ഇതിപ്പോ എത്രാമത്തെ സംഭവമാ, കുറെ നാൾ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സത്യത്തിൽ സുമതി ഉണ്ടോ? മണ്ണാങ്കട്ട കുറെ സാമൂഹ്യ വിരുദ്ധന്മാരുള്ള മരം മൊത്തം മുറിച്ചോണ്ട് പോയി. അതും ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാ മരിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, സുമതി വളവിന് പിന്നിലെ ദുരൂഹത നമ്മൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രയും നാളായിട്ട് ഫോറസ്റ്റുകാരും പോലീസുകാരും നാട്ടുകാരും വിചാരിച്ചിട്ട് നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും പേര് ചേർന്നിട്ട് ചെയ്യാൻ പോകുന്നത്. ഭയമുള്ളവന് ഒന്നിനും പറ്റില്ല. നമ്മുടെ ഒക്കെ ഭയമാണ് പലരും മുതലെടുക്കുന്നത്. കുറെ നാൾ ബ്ലാക്ക് മാൻ വെള്ളയാൻ എന്തൊക്കെയായിരുന്നു. അളിയൻ പറഞ്ഞാലും കാര്യമില്ലാതില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോയാലേ കുഴപ്പം. ഒറ്റ കെട്ടായിട്ട് പോയാൽ ആരും ഒരു യുക്കും ചെയ്യാൻ പോകുന്നില്ല. അഥവാ ഇനി സുമതി ഉണ്ടെങ്കിൽ നമുക്ക് അവളെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. എന്താ ഡേ, അപ്പോ നിങ്ങള് പോവാൻ തീരുമാനിച്ച? നമ്മൾ മാത്രമല്ല അളിയനും വരും. എന്നാ ഇപ്പൊ തന്നെ പോയാലാ? ഇന്ന് വേണ്ട, നാളെ വൈകുന്നേരം. അപ്പോ നാളെ വൈകുന്നേരം നമ്മൾ സുമതി വളവിലേക്ക് പോയിട്ട് താടി ഒന്ന് എടുക്കണം. വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോവോ? എവിടം വരെ പോവാനാണ്? അതുപോലെ ഇങ്ങ് കൊണ്ടുപോയി. അത് നിന്റെ വണ്ടി, ഇത് കാശ് കൊടുത്ത് വാങ്ങിയ സാധന. ഇറങ്ങി പുറപ്പെടാൻ നേരത്തെ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ ഒരു പേടി പോലെ. എന്നാ വാ തിരിച്ചു പോ. അത് വേണ്ട, എന്തായാലും വന്നില്ലേ, ധൈര്യമൊക്കെ താനെ വന്നു. ശേ, മൊബൈൽ എടുത്തില്ല. ആ അല്ലെങ്കിൽ ഈ കാട്ടി റേഞ്ച് ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോ എങ്ങോട്ടെന്ന് വെച്ചാ ഈ പോകുന്നേ? ഇവിടെ മുഴുവനും ഒന്ന് അരിച്ചു പറക്കാം, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. Thank you.
ശിവ എവിടെ? ശിവയെ കാണുന്നില്ലല്ലോ. പറയുമ്പോ ശിവ എവിടെ? ശിവ എവിടെ? വാ, നമുക്ക് അങ്ങോട്ട് നോക്കാം. ശിവ, 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 ശിവ. നീ ഈ തമാശ കളിക്കല്ലേ ശിവ? ശിവ, ഇനിതെവിടെയാ ശിവ? ശിവ, ജയാ, ജയാ, ശിവ, 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 ജയ, ശിവ, 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 മിട്ടു, ജയ. Thank you.
നിഖിൽ, നിഖിലേ അയ്യോ നിഖിലേ പുതിയൊരു കൊളുത്തു വന്നു കണ്ടുണ്ട്. അവന്റെ ഒരു സമയം കുറച്ച് ദിവസമായില്ലിയാ. അളിയൽ ഒരു മിസ് കോളൊക്കെ വരുന്നു. നമ്മളറിയാത്തതല്ല, പുതിയ കൊളുത്തല്ല ഒത്ത. ഓ, അളിയൻ സീക്രട്ട് അല്ലേ, നമ്മളോടൊന്നും പറയില്ലല്ലോ.
അവളെ ചത്തെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിൽക്കണ്ട, പണി കിട്ടും. പോവാം. എന്റെ മൊബൈൽ കാണാൻ, മൊബൈൽ പോയാൽ പ്രശ്നമാണ്, നമുക്ക് പോയി തപ്പി എടുത്തേ പറ്റൂ. വാ പോ. വാ പോ. നിങ്ങൾ താഴെ പോയി നോക്ക്, ഞാൻ ഇവിടെ ആരെങ്കിലും വരണുണ്ടോന്ന് നോക്കാം. മൊബൈൽ ഇവിടെയാണെങ്കിൽ അത് അപകടമാണ്. പ്രിയ, 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 നിനക്ക് എന്തു പറ്റി പ്രിയ? Ah!